നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 20,000-ലേറെ പരാതികൾ തീർപ്പാക്കണം. കരുതൽ മേഖലാ പ്രദേശങ്ങൾ തിട്ടപ്പെടുത്തണം. സർവേ നമ്പറുകൾ കണ്ടെത്തി വാസസ്ഥലങ്ങൾ ടാങ്ക് ചെയ്യണം. വനഭൂമി കണ്ടെത്തണം തുടങ്ങിയ ഭാരിച്ച ജോലികളാണ് ബഫർ സോൺ നിർണായക വിഷയത്തിൽ നടക്കേണ്ടത്. കോടതി ജനുവരി 7 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. 3 മാസം സമയമെടുത്തിട്ടും ഒന്നും ചെയ്യാൻ തോട്ടത്തിൽ ബിരാധാകൃഷ്ണന് കമ്മീഷൻ കഴിഞ്ഞിട്ടില്ല. 64 ലക്ഷം രൂപ ചിലവിൽ നടത്തിയ ഉപഗ്രഹ സർവേ പുറത്തു കാണിക്കാനാകാത്ത അവസ്ഥയുമായി. വനം വകുപ്പിന് മാത്രം ചുമതല നൽകി സർക്കാർ എല്ലാറ്റിനും നിന്നും ഒളിച്ചോടിയതാണ് ബഫർ സോൺ പ്രശ്നം സങ്കീർണമായത്. നിലവിൽ 20,000 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങി കൂടുതൽ പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. വസ്തുവിന്റെ സർവേ നമ്പറുകൾ കണ്ടെത്താൻ കഴിയാതെ റവന്യൂ വകുപ്പ് കുഴയുകയുമാണ്. വനഭൂമിയാണോ അല്ലയോ എന്നുള്ള തർക്കങ്ങൾക്ക് പരിഹാരമില്ല. സുപ്രീംകോടതി ആവശ്യത്തിന് സമയം നൽകിയിട്ടും സർക്കാർ പിന്നാക്കം പോയത് നേരത്തെ മന്ത്രിസഭ എടുത്ത നടപടികൾ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ പുറത്തിറക്കിയ സർവേ പ്രകാരം നാട്ടിൽ മനുഷ്യർക്ക് താമസിക്കാനാവില്ലെന്നും വന്യമൃഗങ്ങൾ മാത്രം അവശേഷിക്കുമെന്നും ജനപക്ഷം സെക്യുലർ പാർട്ടി നേതാവ് PC ജോർജ് പറഞ്ഞു. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വന്നത് സമ്പന്ന രാഷ്ട്രങ്ങളിലുള്ളവർക്ക് പാവങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണെന്നും ഈ ഫണ്ട് വാങ്ങി കേരളത്തെ എന്തിനാണ് വനഭൂമിയാക്കി മാറ്റുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇടുക്കി ജില്ലയിലെ 72.44% ഔദ്യോഗിക വനമാണ്. ഈ വനഭൂമിയിൽ 1 കിലോമീറ്റർ ബഫർ സോൺ എന്നതിൽ അർത്ഥം 31 വില്ലേജുകൾ താമസിക്കുന്ന ജനങ്ങൾ ഇല്ലാതാവുന്നു എന്നാണ്. ചുരുക്കത്തിൽ മനുഷ്യവാസമില്ലാത്ത കടുവയുടെയും ആനയുടെയും കാട്ടുപന്നിയുടെയും മാത്രം സ്ഥലമായി ഇടുക്കി മാറും. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. 600 കിലോമീറ്റർ നീളവും 67 കിലോമീറ്റർ ശരാശരി വീതിയുമുള്ള കേരളത്തിൽ നിലവിൽ 3,60,00,000 ജനങ്ങളുണ്ട്. ഇത്രയും ജനം താമസിക്കേണ്ട ഈ കൊച്ചു സ്ഥലത്ത് ഇപ്പോൾ തന്നെ 31% വനമാണ്. ഇനി വനഭൂമി കൂട്ടാൻ അനുവദിക്കണമെന്നോ എന്നത് സർക്കാരിന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് എന്ന സമ്പന്ന രാഷ്ട്രത്തിലുള്ളവർക്ക് പാവങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഈ ഫണ്ട് വാങ്ങി നമ്മൾ കേരളം എന്തിനാണ് വനഭൂമിയാക്കി മാറ്റുന്നത്? ഈ വർഷം മാത്രം 1,000 കോടി രൂപ കാർബൺ ക്രെഡിറ്റ് ഫണ്ടായി വാങ്ങിയിട്ടുണ്ടെന്ന് കേരളത്തിലെ വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് ആർക്കും അറിയില്ല. മാത്രമല്ല, 1 കിലോമീറ്റർ ബഫർ സോൺ എന്നത് ആകാശ ദൂരമാണ്. റോഡ് മാർഗം വരുമ്പോൾ അത് 9 കിലോമീറ്റർ അടുപ്പിച്ചു വരും. ഇവിടെയുള്ള മനുഷ്യരൊക്കെ നാട് വിട്ട് പോകേണ്ടി വരും. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിക്ക് ജനവികാരം കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് നോക്കാമെന്നും PC ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രിയുടെ ഇനിയുള്ള നിലപാടനുസരിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഫർ സോൺ വിഷയത്തിൽ കാര്യമായ ഇടപെടേണ്ട കൃഷി റവന്യൂ വകുപ്പ് മന്ത്രിമാർ കേരളത്തിൽ കർഷകരെയും കൃഷിഭൂമിയെയും ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നം രൂക്ഷമായ പ്രശ്നമായി മാറുന്നത് അറിയുന്നില്ലേ എന്നതാണ് കർഷകർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. എല്ലാ വനം വകുപ്പിന്റെ തലയിൽ കയറ്റിവെച്ച് സർക്കാരിന് തടിയൂരാനുള്ള ശ്രമമാണോ ഇതെന്നും സംശയമുണ്ട്. കൊലപാതക കേസുകളിലും ഗവർണർ സർക്കാർ കേസിലും പുറത്തുനിന്ന് അഭിഭാഷകരെ ഇറക്കിയും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയും കേസുകൾ നടത്തുന്ന സർക്കാരിന് ബഫർ സോൺ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളി കാര്യമായി കൊണ്ടിരിക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ നടത്തുന്നത് ഒളിച്ചുകളിയാണെന്ന് KPCC അധ്യക്ഷൻ K.സുധാകരനും MBയും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റൽ സെന്റർ ഉപഗ്രഹ സർവേയുടെ തയ്യാറാക്കിയ റിപ്പോർട്ട് അപൂർണവും ആശങ്ക വർദ്ധിപ്പിക്കുന്നതുമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആരോപിച്ചു. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ സംസ്ഥാനത്തെ 12 ജില്ലകളെയും ബഫർ സോൺ വിഷയം ബാധിക്കും. കൊച്ചി പോലെയുള്ള മെട്രോ നഗരങ്ങൾക്കും ഇത് വെല്ലുവിളിയായി മാറും. കേരള കർഷക അതിജീവന സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കൂരാച്ചുണ്ടിൽ ഇന്ന് സമരത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കൂരാച്ചുണ്ടിൽ ഇന്ന് തുടങ്ങിയ സമരം വരും ദിവസങ്ങളിൽ മറ്റ് മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും സൂചനകളാണ് ഉള്ളത്. കസ്തൂരിരംഗൻ, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾക്കെതിരെ നടന്ന സമരങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്ന LDF കർഷകർ ഇപ്പോൾ നടത്തുന്ന അതിജീവന സമരത്തെ തള്ളിപ്പറയുന്നതിന് രാഷ്ട്രീയം കണ്ടെത്താൻ മലയോരവാസികൾക്ക് കഴിയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു.